രാധേ കന്യകെ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ, അമ്പിക നാഥേ കന്യകെ, ത്രിലോകരാജ്ഞിയായി മേവുന്നോളേ, പാടുന്നു ഞങ്ങൾ തൻ മാനസ വീണയിൽ നിൻ സ്തുതി ഗീതകങ്ങൾ. അമ്മേ നിൻ സ്തുതി ഗീതകങ്ങൾ. ദൈവജനനിയാം നാഥേ, എരുതിയിൽ നീറാത്ത മുൾപടർപ്പേ. പരിശുദ്ധ അമ്മയെ, അന്ന് മോശ കണ്ട ആ മുൾപടർപ്പിനോട് ദൈവശാസ്ത്രജ്ഞർ ആ പ്രതീകമായി കാണുകയാണ്. എരുതിയിൽ നീറാത്ത മുൾപടർപ്പ്, തീ കത്തി പക്ഷേ മുൾപടർപ്പ് കരിഞ്ഞില്ല. അതിൻ്റെ ദിവ്യരഹസ്യ ആഴം, അവൾ അമ്മയായിരുന്നു എന്നാൽ അവളുടെ കന്യാത്വത്തിന് ഭംഗം വന്നില്ല. അതാണ് അതിൻ്റെ ദിവ്യരഹസ്യം. അതുകൊണ്ടാണ് എരുതിയിൽ നീറാത്ത മുൾപടർപ്പേ എന്ന് പരിശുദ്ധ മറിയത്തെ വിശേഷിപ്പിക്കുക. പ്രിയമുള്ളവരെ, കാർമലഗീതങ്ങൾ ഒരുങ്ങുമ്പോൾ കാവലായി തീരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോട് എൻ്റെ ആത്മാവിൻ്റെ കന്മഷമെല്ലാം അമ്മയുടെ തിരുപുത്രനോട് പറഞ്ഞ് കഴുകി ശുദ്ധി ചെയ്ത് അമ്മയെന്നെ സ്വർഗത്തോളം വളർത്തേ. അമ്മേ, അമ്മയെന്നെ സ്വർഗത്തോളം വളർത്തൂ അമ്മേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, പാടി പ്രകീർത്തിക്കാം. Thank you.
നിഷ്കളങ്കമായ സ്നേഹത്താൽ പരിശുദ്ധ അമ്മയുടെ മാതൃവാത്സല്യത്തിൽ ഒട്ടിനിന്ന ഒരു പാട്ട്. അനിത, വളരെ സാധാരണ ഹൃദയത്തിൻ്റെ സ്പന്ദനം അതിൽ കാണുന്നുണ്ട്. ഈ പാട്ട് ഏത് ആൽബത്തിലെയാ? ഇത് വിടുതലിന് ആത്മാവ് എന്ന സിഹിയൻ ധ്യാനകേന്ദ്രം ഇറക്കിയ സിഡിയിലെ പാട്ടാണ്. ഇതിൻ്റെ രചന സംഗീതമൊക്കെ ദൈവകൃപയായ പരിശുദ്ധ അമ്മ തന്ന പാട്ടാ. അത് അനിത തന്നെ എഴുതി. ഈണം വലിയ കൃപ തന്നെ, വലിയ അനുഗ്രഹമായ രചനയും സംഗീതവും. അനിത, ഈ രചനയും സംഗീതവും ഈ സംഗീത മേഖലയിലേക്ക് എത്ര നാളാണ് എങ്ങനെയാണ് കടന്നു വന്നത്? അനിതയുടെ ചുറ്റുപാടുകളെ ഒന്ന് വിവരിക്കൂ. ഷുവർ. ഞാനൊരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ജീസസിനോട് മദർ മേരിയോട് എന്തോ ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എനിക്കിപ്പോഴും അറിയത്തില്ല. മേ ബി അത് ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് ഞാൻ മനസ്സിലാക്കുന്നു. സ്കൂളിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ യേശുവിനെ കുറിച്ചും മാതാവിനെ കുറിച്ചും കൂടുതൽ അറിയുന്നത്. ഞാൻ ചെറുക്കട സെന്റ് ഫ്രെയിംസ് എന്ന സ്കൂളിലാണ് പഠിച്ചത്. അവിടെ വെച്ചാണ് ഞാൻ യേശുവിനെ കുറിച്ച് ആദ്യം കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ. അതിനുശേഷം പിന്നീട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈശോയെ കൂടുതൽ അനുഭവിക്കാനും ഈശോയുടെ സ്നേഹം അറിയാനും മാതാവ് വഴിയുള്ള പ്രാർത്ഥന എന്നെ ഒത്തിരി സഹായിച്ചു. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി. മാതാവിനോട് ഒരു പ്രത്യേക സ്നേഹം ഉള്ളതുപോലെ തന്നെ ഈ രചന ഈ പാട്ട് കേട്ടപ്പോൾ. ഷുവറായിട്ടും. കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി എന്ന് പറയുന്ന ഒരു പിൽഗ്രീം സെൻ്റർ ഉണ്ട്. സോ എൻ്റെ ആദ്യ നാളുകളിൽ ഞാൻ അവിടെ പോയി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പഠിക്കുന്ന സമയത്ത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അടുപ്പം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നതിന് കാരണം എന്താണെന്ന് അറിയുമോ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ കേട്ടറിഞ്ഞ് പിന്നെ അമ്മ നല്ല യേശുവിൽ വിശ്വാസമുള്ള ആളായിരുന്നു.
അങ്ങനെ സ്കൂളിൽ വെച്ചാണ് ഞാൻ യേശുവിനെ കുറിച്ച് കൂടുതൽ അറിയുന്നത്. അങ്ങനെ ഞാൻ പ്രെയർ മീറ്റിങ്ങിന് പോയപ്പോൾ യേശുവിനെയും മാതാവിനെയും കുറിച്ചൊക്കെ കേട്ടു. പക്ഷേ അന്ന് ജപമാല ചൊല്ലാനോ പ്രാർത്ഥിക്കാനോ അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഗ്രാജുവലി ഞാൻ ഈ പ്രെയർ ഗ്രൂപ്പിലൂടെ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അമ്മയാണ് എന്നെ യേശുവിലേക്ക് കൂടുതൽ അടുപ്പിച്ചത്. ഞാൻ ഈ അക്കരപ്പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ജപമാല ആദ്യ നാളുകളിൽ ചൊല്ലാൻ അറിയില്ല. പിന്നീട് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ മണിക്കൂറുകൾ പോയി ധാരാളം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുക, അന്നേരം കിട്ടുന്ന ഒരു ആനന്ദം, സമാധാനം, സന്തോഷം അത് ഒരിക്കലും പറഞ്ഞു വിവരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ ഈശോയോട് വളരെ ക്ലോസ് ആയി. ജീസസ് ജീവിതത്തിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. ജീസസ് ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് ഈ പാട്ടുകൾ എഴുതാനായിട്ടുള്ള കൃപ കർത്താവ് തന്നത്. ഞാനങ്ങനെ എണ്ണിയിട്ടില്ല, എന്നാലും ഒരു 50 കൂടുതൽ പാട്ടൊക്കെ എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഞാൻ ഇത് മാതാവിനെ വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ട്, ഈശോയുടെ പാട്ടുകൾ ആദ്യം എഴുതിയത്. പിന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് അമ്മയുടെ ഒരു പാട്ട് എഴുതും, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ്. അങ്ങനെ കുറേ ഞാൻ ജപമാല വേണ്ടി പ്രാർത്ഥിച്ച് മാതാവിനെ കുറിച്ചുള്ള ബുക്സൊക്കെ വായിച്ചിട്ട് ആണ് മാതാവ് തന്നെയാണ് ഈ ലൈൻസൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. കാരുണ്യം തോകുന്ന കണ്ണുകളാൽ സ്നേഹത്തോടെ എന്നെ നോക്കിയല്ലോ, കാരുണ്യം തോകുന്ന കണ്ണുകളാൽ സ്നേഹത്തോടെ എന്നെ നോക്കിയല്ലോ, പാദസ്തമേകുന്ന മാതാവിൻ പ്രാർത്ഥന യേശുവിലേക്കിന്നെ നയിച്ചുവല്ലോ. സ്നേഹ സഹോദരങ്ങളെ, മാധ്യസ്ഥമേകുന്ന മാതാവിൻ പ്രാർത്ഥന യേശുവിലേക്കെന്നെ നയിച്ചുവല്ലോ. അതൊരു വലിയ ജ്ഞാനമാണത്, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലാത്. യഥാർത്ഥ മരിയ ഭക്തി അത് തന്നെ. എങ്ങനെ? മറിയം വഴി ക്രിസ്തുവിലേക്ക്. എന്നുവെച്ചാൽ ക്രിസ്തു എന്ന സത്യത്തിലേക്കുള്ള ദിവ്യമായ വഴി മാധ്യസ്ഥ്യം പരിശുദ്ധ മറിയം ആണെന്നുള്ള ഒരു വെളിപ്പെടുത്തൽ നമ്മൾ ഈ രചനയിലും സംഗീതത്തിലും ആലാപനത്തിലും ശ്രവിച്ചു. നമുക്ക് ആ ബോധ്യം ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കും. Thank you.
ഇതാ ഒരു സ്നേഹത്താരാട്ട് പോലെ വളരെ ശാന്തമായി സ്വച്ഛമായി മാതൃവാത്സല്യവും സ്നേഹവും അനുഭവിക്കാവുന്ന രീതിയിൽ പാടി. ഇതൊരു വലിയ കൃപ തന്നെയാണ്. കാരണം പാട്ട് എഴുതുന്നു, അതിന് ഈണം പകരുന്നു, അത് പാടുന്നു. ഇതൊക്കെ ദൈവത്തിൻ്റെ അനന്തമായ കൃപയുടെ ഒഴുക്കാണ്. തുടർന്ന് ഈ പരിശുദ്ധ അമ്മയോട് വലിയ ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെയുള്ള ഈ മേഖലയിൽ മറ്റുള്ളവർക്ക് ഈ അമ്മയെ പരിചയപ്പെടുത്തി കൊടുക്കുക, അങ്ങനെയുള്ള ഒരു സാക്ഷ്യ ജീവിത പ്രവർത്തനം എങ്ങനെയൊക്കെയാണ്? ഞാൻ പാലാ ചാവറ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. ചാവറ സ്കൂളിൽ ജോലി ചെയ്യുന്നു പാലയില്. അപ്പം എൻ്റെ അവിടെ ഞങ്ങൾ ജീസസ് യൂത്തിൻ്റെ പ്രയർ മീറ്റിംഗ്സ് വളരെ ശക്തമായിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും മൂന്നാല് പ്രയർ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. അതിലെല്ലാം വരുന്ന പ്രത്യേകിച്ച് അക്രൈസ്തവരായ പല കുട്ടികൾക്കും അവർ, ഞാൻ മാതാവിനെ കുറിച്ച് അവരോട് പറഞ്ഞപ്പോഴും അല്ലെങ്കിൽ അല്ലാതെ തന്നെ അവർ കേട്ടെറിഞ്ഞുമൊക്കെ ഒത്തിരി ഈ ദിവസങ്ങളിൽ അവർക്ക് സുഗന്ധാഭിഷേകം ഉണ്ടാവുകയും മാതാവിനെ വളരെ വലിയ പ്രസൻസ് അനുഭവിക്കുകയും ഒരുപാട് കുട്ടികളൊന്നും പറയാറുണ്ട്. അതൊക്കെ ഒരു വലിയ അവർ അതിലൂടെ അവർ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോകുന്നത്. അതിലുപരി ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ അമ്മേനെ ദിവ്യകാരുണ്യത്തിലേക്ക് കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ നയിച്ചു. അപ്പൊ വിശുദ്ധ കുർബാനയിൽ നിന്ന് കിട്ടിയ ഒരു ബോധ്യം, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. അത് അങ്ങനെ ഒരു തീരുമാനം. ഒരു 10 വർഷം ആയിട്ട് ഞാൻ ഈശോയുടെ പാട്ടുകൾ, മാതാവിൻ്റെ പാട്ടുകൾ മാത്രമേ പാടുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു ബേബി ചേട്ടൻ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല, പണ്ട് കൊരട്ടിയിൽ ചേട്ടൻ ഒരു ടോക്കിൽ ചേട്ടൻ്റെ ടോക്കിനെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തു. ഈശോയ്ക്ക് വേണ്ടി മാത്രമേ കമ്പോസ് ചെയ്യുന്നുള്ളൂ പാടുന്നുള്ളൂ എന്നൊക്കെ പറയാം. എത്ര പേര് ഞാൻ കേട്ടിട്ടുണ്ട് യേശുവിന് വേണ്ടി എത്ര പേർക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും പറ്റുമെന്നോ, ഇങ്ങനെ ഒരു ചോദ്യം അത് എന്നോട് ചോദിച്ചതുപോലെ എനിക്ക് തോന്നിയത്. പിന്നീട് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ദിവസങ്ങളാണ് വിശുദ്ധ കുർബാന ഈ ഒരു സംഗീതകനും ആ ഒരു സങ്കീർത്തനം ഏത് ഭാഗമാണ് അത്? എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ജീവിതകാലം കുറച്ചുകാലം സിനിമ പാട് പാടാം, കുറച്ചുകാലം വേലപാട് പാടാം, അങ്ങനെയല്ല ഈശോ പറഞ്ഞത്. യുവർ ഹോൾ ലൈഫ്. സോ ഐ ടുക്ക് എ ഡിസിഷൻ ഈശോയെ ആരാധിക്കാൻ, ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈശോയുടെ പാട്ടുകൾ മാത്രം പാടാനുള്ള കൃപയായിട്ട് ഈശോ എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഒരുപാട് ഒരുപാട് സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിലുള്ള ദൈവം വിളിക്കുക, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. ഇവിടെ ഈ സഹോദരി കണ്ടെത്തിയത് എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ, ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. എൻ്റെ അധരവും നാവും എൻ്റെ സ്വരവും താളവും ലയവും ഭാവവും ദൈവത്തിൻ്റെ ദാനമാണെന്നും ദൈവത്തിന് വേണ്ടി പാടുമ്പോൾ അതെനിക്ക് ശാന്തിയായി സമാധാനമായി നന്മ നിറഞ്ഞ അനുഭവമായി മാറുമെന്നും ഈ ജീവിതം നമ്മളെ സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതവും അനുഗ്രഹമായി മാറുവാൻ, അഭിഷേകമായി മാറുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നന്മ നിറഞ്ഞ പാതയിൽ ജീവിക്കുവാൻ അമ്മ നമ്മളെ സഹായിക്കട്ടെ, എപ്പോഴും കൂടെയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അവിടുത്തെ വലിയ കരുണയും സ്നേഹവും ഞങ്ങൾ തിരിച്ചറിയുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയെ പാടി പ്രകീർത്തിക്കുവാൻ അങ്ങയെ പ്രഘോഷിക്കുവാൻ ഞങ്ങളുടെ എളിയ ജീവിതത്തെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, മേരിനാഥേ, അമ്മയുടെ കരം പിടിച്ച് എന്നും മുന്നോട്ട് നീങ്ങുവാൻ അമ്മ ഞങ്ങൾക്ക് തുണയാകണമേ. ആമേൻ.